മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. അഞ്ച് അല്ലെങ്കിൽ ആറ് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നോക്കുക. ഐ എന്ന് പറയുന്നത് ഞാനാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. 3 മാസം മുമ്പാണെന്ന് പറഞ്ഞത്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, വി ഡബ്ല്യു ഇ ഞങ്ങള്, യു എന്ന് പറഞ്ഞാൽ നിങ്ങള് വൈ ഒ യു, ദേ ടി എച്ച് ഇ വൈ അവര്, ഫാമിലി എഫ് എ എം എ എം ഐ എൽ വൈ ഫാമിലി കുടുംബം, ഗ്രൂപ്പ് ജി ആർ ഒ യു പി ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് ഫാമിലി എടുക്കാം. ഇതിലെത്ര അക്ഷരം വീതം ഉണ്ടെന്ന് നോക്കാം. ഐയിൽ ഒരക്ഷരം, വിയിൽ രണ്ടക്ഷരം, യുവിൽ 3 അക്ഷരം, ദയിൽ 4 അക്ഷരം, ഫാമിലിയിൽ ആ ഗ്രൂപ്പിൽ 5 അക്ഷരം, ഫാമിലിയിൽ 6 അക്ഷരം. വെറുതെ ചിന്തിക്കാം, നിങ്ങൾ മറ്റുള്ളവരോടും പറഞ്ഞു നോക്കാം. ഈ എക്സാമ്പിള്, ഇത് വലിയൊരു ഇന്റലക്ച്വൽ എക്സാമ്പിൾ ഒന്നുമല്ല, സിമ്പിൾ ഓർഡിനറി എക്സാമ്പിളാണ്. ഇതില് ഏറ്റവും എളുപ്പത്തിൽ മാറ്റം വരുത്താനുള്ളത് ഏത് വാക്കിലാണ് മാറ്റം വരുത്താവുന്നത്? ആർക്കും അറിയാം, ഐ എന്ന വാക്കിലാണ്. കാരണം ഒരക്ഷരമേ അതിനകത്തുള്ളൂ, മറ്റേതിൽ 2 അക്ഷരമുണ്ട്, 3, 4, 5, 6 അക്ഷരമുണ്ട്. ഒരക്ഷരമുള്ളതിൽ മാറ്റം വരുത്തലാണ് ഏറ്റവും എളുപ്പം. മാത്രമല്ല ആ അക്ഷരം എവിടെ വരിക, ആ അക്ഷരം അക്ഷരം മാത്രമല്ല വാക്കും കൂടിയാണ്. അതൊരു സെന്റൻസിൽ എവിടെ വരികയാണെങ്കിലും ക്യാപിറ്റലിലാണ് എഴുതാറുള്ളത്. അതാണ് ഐയുടെ പ്രത്യേകത. ഈസ് എന്നുള്ളത് ഐക്ക് ഉപയോഗിക്കാറില്ല, ആം എന്നുള്ളതാണ് ഉപയോഗിക്കുക. ഒരു സ്ഥലത്ത് മാത്രമേ ഈസ് ഉപയോഗിക്കാറുള്ളൂ. ഐ ഈസ് ആൻ ആൽഫബെറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേ ഈസ് ഉപയോഗിക്കുള്ളൂ. ബാക്കിയുള്ളതിന് യു ആർ, ദേ ആർ, ആർ, ഈസ്, വാസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആം എന്നുള്ള എ എം എന്നുള്ളത് ഐ എന്നുള്ളതിന് മാത്രം മാറ്റി വെച്ചിരിക്കുക. അപ്പൊ ഐ ആണ് ഏറ്റവും പ്രാധാന്യമുള്ളത്, ക്യാപിറ്റൽ ഐ ആണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അത് ഞാനാണ്. ആ എന്നിൽ മാറ്റം വരുത്തിയാൽ ഒത്തിരി അധികം മാറ്റം നമുക്ക് ഈ സമൂഹത്തിൽ നടക്കുന്നതിനോട്, സമൂഹത്തിൽ സംഭവിക്കുന്നതിനോട് നമ്മുടെ വീക്ഷണം തന്നെ മാറും. നല്ലത് ചെയ്ത ആരെയും അഭിനന്ദിക്കാൻ നമുക്കൊരു വിഷമമുണ്ടാവില്ല. തിന്മ ചെയ്ത ഏത് വ്യക്തിയെയും വിമർശിക്കാനും നമുക്ക് വിഷമമുണ്ടാവില്ല. ജീവിതത്തിൽ പകർത്തിയതേ പറയുള്ളൂ എന്ന് അസന്നിഗ്ധമായിട്ട് പറയാനും നമുക്ക് വിഷമമുണ്ടാവില്ല. കാരണം ഐ ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ മീ. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മന, എന്നെ മാറ്റേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. എന്റെ ശരീരത്തെ വളർത്താൻ അകത്തേക്ക് എന്തെല്ലാം കൊടുക്കുന്നു അതനുസരിച്ചിട്ടാണ് ശരീരം വളരുന്നത്. നല്ല ഭക്ഷണം കൊടുത്താൽ ശരീരം നന്നായിട്ട് വളരും. അതുപോലെ എന്റെ മനസ്സിനെ മാറ്റം വരുത്താൻ അകത്തേക്ക് എന്ത് കൊടുക്കുന്നു അതനുസരിച്ചിട്ടാണ് മനസ്സ് മാറുന്നത്. അത് കേൾക്കുന്നതും കാണുന്നതും ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതുമാണ് അകത്തേക്ക് കൊടുക്കുന്നത്. ലിസണിങ് വാച്ചിങ് ഡിസ്കസിങ് ആൻഡ് തിങ്കിങ്, അതാണ് ഇൻപുട്ട് ഫോർ ദ മൈൻഡ്. ഇപ്പൊ നമ്മുടെ മക്കളോട് ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞു നോക്കുക. അവര് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുമ്പോൾ, അവര് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം എനിക്കിഷ്ടമല്ല എന്ന് പറയുമ്പോൾ, അവര് വികൃതിയുടെ പരമകാഷ്ഠയിൽ പെരുമാറുമ്പോൾ, അവർ മിസ്ബിഹേവ് ചെയ്യുമ്പോൾ, അവരെ കുറിച്ച് മറ്റുള്ളവർ കംപ്ലൈന്റ് പറയുമ്പോൾ, അവരുടെ ജീവിതം ഒരു അപക്വമായിട്ട് പോകുമ്പോൾ, അവനെ ഓർമ്മിപ്പിക്കാനുള്ളത് എനിക്ക് നിന്നെ ഗൈഡ് ചെയ്യാം, എനിക്ക് നിന്നെ ബ്ലസ് ചെയ്യാം, അനുഗ്രഹിക്കാം, അഭിനന്ദിക്കാം, ആശീർവദിക്കാം, ആശ്വസിപ്പിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ മാറേണ്ടത് നീയാണ്. ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിടുമ്പോൾ അതിന് വെള്ളമൊഴിക്കാം, വളമിടാം, വേലി കെട്ടി കൊടുക്കാം, എല്ലാം ചെയ്യാം, പക്ഷേ വളരേണ്ടത് വിത്താണ്. ഇങ്ങനെ എക്സാമ്പിൾ പറഞ്ഞു കൊടുത്ത് നമ്മളും നമ്മുടെ കൂടെ ഉള്ളവരും ഒന്ന് മാറാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുക. ഐ എന്ന ക്യാപിറ്റല് ലെറ്റർ വെച്ചുകൊണ്ട്, വേർഡ് വെച്ചുകൊണ്ട് നന്നായിട്ട് മാറ്റം വരാൻ സാധിക്കും. നമ്മൾ ഈ ലോകത്തിലെ എന്ത് കേൾക്കുന്നതും ഓരോ വ്യക്തിയിലുണ്ടായ മാറ്റത്തെ കുറിച്ചിട്ടാണ്. ഒരു വ്യക്തിയിലുണ്ടായ മാറ്റത്തെയാണ്, ആ വ്യക്തി സമൂഹത്തിലുണ്ടാക്കുന്ന മാറ്റം. ശകുനിയെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ശകുനി ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ കുറിച്ചാണ്. ദുര്യോധനനെ കുറിച്ച് കേൾക്കുമ്പോൾ ദുര്യോധനനുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്. ലക്ഷ്മണനെ കുറിച്ച് കേൾക്കുമ്പോൾ ലക്ഷ്മണനുണ്ടായ നന്മകളോ വികാരങ്ങളോ ആണ്. ഭരതനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഭരതന്റെ രാജ്യഭാരത്തിലെ വ്യക്തിപരമായിട്ടുള്ള അച്ചീവ്മെന്റുകളാണ്. അദ്ദേഹം കൂട്ടത്തിലുള്ളവരുമായിട്ട് ചേർത്ത് ഉണ്ടാക്കിയതും. നമ്മൾ പിണറായി വിജയൻ സാറിനെ കുറിച്ച് കേൾക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ നേട്ടമാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ എടുക്കുക പലപ്പോഴും.
അതൊരു ഒരു വ്യക്തിയാണ്. ഒരു പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് മുഖ്യമന്ത്രിയായി, ഒരു ചായക്കടക്കാരനിൽ നിന്ന് പ്രധാനമന്ത്രിയായി. ആ മാറ്റം വ്യക്തി അധിഷ്ഠിത മാറ്റമാണ്, സപ്പോർട്ട് ചെയ്തത് സമൂഹമാണ്. അപ്പൊ അതുപോലെ നമ്മളിപ്പോ അബ്ദുൽ കലാം, എ പി ജെ അബ്ദുൽ കലാമിന്റെ എടുത്താലും, രവീന്ദ്രനാഥ് ടാഗോറിന്റെ എടുത്താലും, സി വി രാമന്റെ എടുത്താലും, അതെല്ലാം ഇൻപുട്ടായിട്ട് വ്യക്തിയുടെ അടുത്തേക്ക് അകത്തേക്ക് കൊടുത്തു, കേൾപ്പിക്കുകയും കാണിപ്പിക്കുകയും ചർച്ച ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടെന്ന് വിചാരിക്കുക, അടിമുടി നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് പകരം നമ്മളുടെ കാര്യങ്ങൾ നോക്കുക. ഡ്രൈവ് ചെയ്യുമ്പോൾ പലപ്പോഴും ഡ്രൈവർ മറ്റുള്ളവരെ ചീത്ത പറയാറുണ്ട്, നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അയാൾ തെറ്റായിട്ട് ഡ്രൈവ് ചെയ്ത് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക. എന്തൊരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക, നിങ്ങളുടെ ബി പി കൂടില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിറക്കില്ല, ദേഷ്യപ്പെടില്ല, സാറിയില്ല, അയാൾ അയാളുടെ സ്റ്റാൻഡേർഡ്, ഞാൻ എൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ സ്റ്റാൻഡേർഡ്, അതിലെനിക്ക് കൺട്രോൾ ഉണ്ട്, അയാൾ അയാളിൻ്റെ സ്റ്റാൻഡേർഡിൽ എനിക്ക് കൺട്രോൾ ഇല്ല. അപ്പം എങ്ങനെയുണ്ട്? നല്ലതല്ലേ? ഈ കുറേ ദിവസമായിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് ഒത്തിരി ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇടയ്ക്ക് കയറുന്നവരുണ്ട്, തലയ്ക്ക് വരുന്നവരുണ്ട്. ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഞാൻ ശ്രമിച്ചു നോക്കി, ഇന്ന് ഞാൻ എന്നാലും ദേഷ്യപ്പെട്ടു. ഒരാൾ റോഡിൻ്റെ നടുക്ക് തന്നെ നിൽക്കുകയാണ്, വളരെയധികം എൻ്റെ മനസ്സിനോട് പറഞ്ഞു, അയാളോട് താൻ ഞാൻ ദേഷ്യപ്പെട്ടാൽ എൻ്റെ ബി പിയാണ് കൂടുന്നത്, എൻ്റെ മൂഡാണ് പോകുന്നത്. അതുകൊണ്ട് ഞാനിവിടെ അയാളുടെ മുമ്പിൽ കൊണ്ടൊരു കാർ നിർത്തി, അയാളെ ഇടത്തോട്ട് പോയി, അയാൾ എന്നെ ചീത്ത പറഞ്ഞു. അപ്പോഴും ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ അയാളെ തിരിച്ച് ചീത്ത പറഞ്ഞാൽ എൻ്റെ സ്വസ്ഥത പോകും. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ റൂട്ട് പലതും നമ്മൾ തന്നെയാണ്, നമ്മളിൽ നിന്നാണ് പല പ്രോബ്ലവും ഉണ്ടാവുന്നതും അത് അവസാനിപ്പിക്കുന്നതും. വി ക്രിയേറ്റ് അവർ ഓൺ പ്രോബ്ലം ആൻഡ് വി ഹാവ് ടു സോൾവ് അവർ ഓൺ പ്രോബ്ലം. സോൾവിങ് ദ പ്രോബ്ലം ഈസ് കോംപ്ലിക്കേറ്റഡ്, നോട്ട് ക്രിയേറ്റിംഗ് ദ പ്രോബ്ലം ഈസ് ഈസിയർ. അല്ലേ? ഒരു പ്രോബ്ലം ഉണ്ടാക്കാതിരിക്കുക, അതല്ലേ എളുപ്പം? സോൾവ് ചെയ്യാൻ പോകുന്നതിനേക്കാൾ പഞ്ചസാര ചായയിൽ കൂടുതൽ ഇട്ടതിന് ശേഷം പിന്നെ അതിനെ നോർമലാക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഇടുന്ന സമയത്ത് കെയർഫുള്ളായിട്ട് ഇടുകയാണെങ്കിലോ വളരെ എളുപ്പമല്ലേ? സാമ്പാറിൽ ഉപ്പിടുന്നത് കുറെ കൂടുതൽ ഉപ്പിട്ട് പോയി, അറിയാതെയോ അറിഞ്ഞോ. അപ്പോൾ ഇനി സോൾവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്രിയേറ്റിംഗ് എ പ്രോബ്ലം മേ ബി ഈസി, ബട്ട് സോൾവിങ് ദ പ്രോബ്ലം ഈസ് വെരി ഡിഫിക്കൽട്ട്. സോ ഡോണ്ട് ക്രിയേറ്റ് ദ പ്രോബ്ലം. അതിൽ വി ക്യാൻ കൺട്രോൾ, വി ക്യാൻ ഗൈഡ് അവർ സെൽഫ്. അതാണ് ഐ എന്ന വാക്ക്. ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ഡെസ്റ്റിനി, ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ പാസ്റ്റ്, ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ പ്രസൻറ്റ്, ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ഫ്യൂച്ചർ, ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദ സക്സസ് ഓഫ് മൈ ലൈഫ്, ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദ ഫെയിലിയർ ഓഫ് മൈ ലൈഫ്. ഐ എന്ന വാക്ക് വെച്ച് നോക്കുക. പിന്നെയാണ് വി വരുന്നത്, യു വരുന്നത്, ദേ വരുന്നത്, ഗ്രൂപ്പ് വരുന്നത്, ഫാമിലി വരുന്നത്. നമ്പർ ഓഫ് ലെറ്റേഴ്സ് വൈസ് ആണ് ഞാൻ പറഞ്ഞത്, റിലേഷൻ വൈസ് അല്ല പറഞ്ഞത്, നമ്പർ ഓഫ് ലെറ്റേഴ്സ്. 1, 2, 3, 4, 5, 6. അപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വളരെ ഗംഭീരമായിട്ട് നമ്മളിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുക. എൻ്റെ അടുത്ത ഒരു ബന്ധു ഇന്നലെ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി, മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അവരായ സ്ഥിതിക്ക് ഞാനിപ്പോൾ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല. എത്രയും കാലം ഇടപെട്ടിരുന്നു അയാളെ ശരിയാക്കാനും ഇയാളെ ശരിയാക്കാനും, പിന്നെ അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ പറയും, പിന്നെ അയാൾ മാറിയോ ഞാൻ പറഞ്ഞത് എടുത്തോ സ്വീകരിച്ചോ ഇതൊന്നും ഞാൻ നോക്കാറേയില്ല. അതുകൊണ്ട് എന്തൊരു സ്വസ്ഥതയുണ്ട് എന്നറിയാമോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ പരിധിക്ക് അപ്പുറം ആവശ്യമില്ലാത്തത് ഇടപെടാതിരിക്കുക. അവരങ്ങനെയാണ്, ദേ ആർ ലൈക്ക് ദാറ്റ്, വി ആർ ലൈക്ക് ദിസ്. ഇപ്പൊ ഞാൻ അവനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഏതാ നല്ലത് ഏതാ ചീത്ത എന്നുള്ളത് ആരും പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അവൻ്റെ ആണോ നല്ലത്, എൻ്റെ ആണോ നല്ലതെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി അവനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അതൊക്കെ ചിന്തിക്കണം. അതൊന്നും ചിന്തിക്കാൻ നേരം ഉണ്ടാവില്ല നമുക്ക്. അതുകൊണ്ട് എന്താ ചെയ്യുക? ഞാൻ അവനെ നിയന്ത്രിക്കുന്നു, ഒഴിവാക്കുക. ഞാൻ അവനെ വിമർശിക്കുന്നു, ഒഴിവാക്കുക. ഞാൻ അവനെ നേർവഴിക്ക് നടത്തുന്നു, അങ്ങനെയുള്ള വാക്കുകളുടെ പ്രയോഗമൊക്കെ ഒഴിവാക്കുക. നേർവഴി ഏതാന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കാനുള്ളത്, എപ്പോഴും ചിന്തിക്കാനുള്ളത്, ഐ എന്ന വാക്ക് ഭംഗിയായിട്ട് ഉപയോഗിക്കുക. അത് ഒരു പ്രോബ്ലവും നമ്മളാൽ ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടാക്കിയ പ്രോബ്ലം അപ്പപ്പം തന്നെ സോൾവ് ചെയ്യാനും സാധിക്കട്ടെ. അതുകൊണ്ട് നമ്മളാണ് നമ്മളുടെ പ്രശ്നങ്ങളുടെ സൃഷ്ടികർത്താവ്, നമ്മളായിരിക്കണം നമ്മളുടെ പ്രശ്നങ്ങളുടെ സംഹാരശക്തിയും. എന്നിട്ട് സർവതന്ത്ര സ്വന്തം, മറ്റുള്ളവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്,
நமக்கு நம்ம சுவாதந்திரம் உண்டு என்னது ஒன்று அறிஞ்சு அறிச்சு கொண்டு ஜீவிக்க சாதிக்கட்டே. பிரணாமம், நமஸ்காரம்.